ലാലട്ടിൻ്റെ ബറോസ് എന്ന സിനിമയുടെ രണ്ട് അപ്ഡേറ്റുകൾ ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ പുറത്തു വന്നിട്ടുണ്ട് ബറോസ് എന്ന സിനിമയുടെ ആദ്യത്തെ ഒരു അപ്ഡേറ്റിലേക്ക് തന്നെ വരാം ലാലട്ടിൻ്റെ ബറോസ് എന്ന സിനിമയുടെ തിരക്കഥാകൃത്തായ ജിജോ പിന്നോസ് ഈ ഒരു ചിത്രത്തിൽ നിന്നും പിന്മാറിയ വിവരം ഇന്ന് ഒഫീഷ്യലായി അറിയിച്ചിരിക്കുകയാണ് അദ്ദേഹം ഇന്നൊരു ബ്ലോഗ് പുറത്തുവിട്ടുകൊണ്ടാണ് ഈ ഒരു വിവരം ഇന്ന് ഒഫീഷ്യലായി കൺഫേം ചെയ്തത് ലാലട്ടനും ഈ ഒരു വിവരം ഇന്നൊരു ഇൻ്റർവ്യൂവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കോവിഡ് കാലഘട്ടത്തിൽ ആരംഭിച്ച ലാലട്ടൻ്റെ ബറോസെന്ന സിനിമയുടെ ഷൂട്ടിംഗ് കോവിഡ് പ്രതിസന്ധി മൂലം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ആരംഭിച്ചത് പിന്നീട് സിനിമയിലെ പല താരങ്ങളും പിന്മാറിയതും സിനിമ റീഷൂട്ട് ചെയ്തതും സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഈ ഒരു ബ്ലോഗിൽ പറയുന്നുണ്ട് ജിജു തൻ്റെ സഹോദരൻ്റെ ഒരു വലിയ പ്രൊജക്റ്റിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ലാലേട്ടൻ്റെ ബറോസിൽ നിന്നും പിന്മാറിയത് പിന്നീട് ടി കെ രാജീവ് കുമാർ ഏറ്റെടുത്ത് അദ്ദേഹം ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് റീറൈറ്റിംഗ് ചെയ്യുകയാണ് ഉണ്ടായത് സമീപകാലത്തിറങ്ങിയ ലാലേട്ടൻ്റെ ലൂസിഫർ പുലിമുരുകൻ എന്നീ സിനിമകളെ പോലെ ആളുകളെ എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിലായിരിക്കും ലാലേട്ടൻ്റെ ബറോസ് എന്ന സിനിമ ലാലേട്ടനും സംഘവും ഒരുക്കിയിരിക്കുന്നതെന്നാണ് ജിജോ പറയുന്നത് സിനിമയിൽ ഗ്രാവിറ്റി ഇലൂഷന്റെ ഭാഗമായി മാത്രമാണ് ജിജോ ഒരു ചിത്രത്തിൻ്റെ ഭാഗമായതെന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതുപോലെ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തു വരുന്നവരും ലാലേട്ടൻ തന്നെ ഇന്നൊരു ഇൻ്റർവ്യൂലൂടെ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട് അവതാറിന്റെ രണ്ടാം ഭാഗം തിയേറ്റർ റിലീസ് ചെയ്യുന്ന ദിവസം തന്നെ ലാലേട്ടൻ്റെ ബറോസ് എന്ന സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലറും തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നാണ് ലാലേട്ടൻ ഇപ്പോൾ ഒഫീഷ്യലായി അറിയിച്ചിരിക്കുന്നത് ലാലേട്ടന്റെ റാമൻ സിനിമയുടെ ഷൂട്ടിംഗ് അൻപത് ശതമാനത്തോളം കഴിഞ്ഞവരും ജിത്തു ജോസഫ് ഒഫീഷ്യലായി ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് റാമൻ സിനിമയ്ക്ക് രണ്ടാം ഭാഗമുണ്ടെന്നും ജിത്തു ജോസഫ് ഇന്ന് ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട് ഒരേ സമയം രണ്ട് ഭാഗങ്ങളിൽ ചിത്രീകരിക്കുന്ന ലാലട്ടൻ്റെ റാമൻ സിനിമയുടെ ഫൈനൽ ഷെഡ്യൂൾ നവംബർ പതിനാലിൽ മൊറോക്കോയിൽ വെച്ചാണ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസത്തിൽ ടുനേഷ്യയിൽ വെച്ചാണ് റാമെന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഏകദേശം അവസാനിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിൽ പന്ത്രണ്ട് ദിവസം അടങ്ങുന്ന ഒരു യു കെ ഷെഡ്യൂളാണ് റാമനുള്ളത് ഈ ഒരു കൂടി ലാലട്ടൻ്റെ റാമെന്ന സിനിമയുടെ ചിത്രീകരണം പൂർണ്ണമായും അവസാനിക്കുന്നതായിരിക്കും ഏതായാലും ലാലട്ടൻ്റെ റാമെന്ന സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമുക്ക് കാത്തിരിക്കാം ലാലട്ടൻ്റെ കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകൾക്കായി ഒരു ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക